ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ സ്വീറ്റ്സൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള ഇപ്പോൾ ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്നെസ് പോയിട്ട് നല്ല പോലെ തന്നെ ഹാർഡായി വരും. ഇതുപോലുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള സ്വീറ്റ്സൊക്കെ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ വന്ന് കയറിയിട്ട് ആ സ്വീറ്റ് മൊത്തമായിട്ട് നാശമാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ അവിടെ 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 അങ്ങനെ ആക്കി കൊടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അതുപോലെ സ്വീറ്റ്സ് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരിക്കലും ഉറുമ്പ് വരില്ല കേട്ടോ. ധൈര്യമായി തന്നെ നമുക്ക് ഇതുപോലെ സ്വീറ്റ്സൊക്കെ നമുക്ക് വെക്കാം. നമ്മൾ അതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉറുമ്പ് പൊടിയോ അല്ലെങ്കിൽ ലക്ഷ്മണരേഖയൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ അവിടെ കൈ തൊട്ടുമ്പോൾ അത് വിഷാംശം ആയത് കാരണം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരുമില്ല, നമുക്ക് ഉറുമ്പിനെയൊക്കെ ഒഴിവാക്കാനും സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഇതിൻ്റെ വാഷർ ഉണ്ടല്ലോ, കുക്കറിൻ്റെ വാഷർ, അതേപോലെ നമ്മുടെ മിക്സിയുടെയൊക്കെ മിക്സിയുടെ ജാറിൻ്റെയൊക്കെ ഇതുപോലുള്ള വാഷർ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതുപോലെ ഇതിന് ഇതുപോലെ ഇടാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ, ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, വളരെ കുറച്ച്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ വാഷറൊക്കെ നന്നായി ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ നല്ല പോലെ ഒന്ന് കുറച്ച് സമയം ഇട്ട് വയ്ക്കുമ്പോഴേക്ക് ഈ ഈ വെള്ളമൊക്കെ ഈ ഐസ് ക്യൂബൊക്കെ ഒന്ന് മെൽട്ട് ആവുന്നത് വരെ നമ്മളൊന്ന് വെച്ചതിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ വാഷറിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് നല്ല പോലെ ക്ലീനാക്കി എടുക്കാനും സാധിക്കും. നമ്മൾ ഈ ഐസ് ക്യൂബ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ വാഷറൊക്കെ നന്നായി ടൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ വാഷർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഐസ് ക്യൂബിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസായി വരുന്ന വാഷർ ഉണ്ടല്ലോ, നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ വാഷറാണെങ്കിലും ഒക്കെ ഒരു രീതിയിൽ നമ്മൾ നല്ല പോലെ ക്ലീനാക്കി എടുക്കുകയും ചെയ്യുക. അതേപോലെ ലൂസാവുന്ന വാഷറിനെ നമുക്ക് ടൈറ്റാക്കി എടുക്കാനും നമുക്ക് ഈ ഒരു മെത്തേഡിൽ സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഷർ ചെറിയ രീതിയിൽ ലൂസാവണമെന്ന് കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ഫ്രീസറിനകത്തോട്ട് ഈ വാഷർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും മതിയാവും കേട്ടോ. നല്ല പോലെ തന്നെ നമുക്കതൊന്ന് ടൈറ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ ഇതേപോലെ ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ പോലും അതിനകത്ത് കാറ്റ് കടന്നിട്ടാണെങ്കിലും അത് തണുത്തു പോവും, അതുപോലെ ഉറുമ്പൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ബ്രെഡിൻ്റെ കവർ മുകളിൽ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് അതിന് മുഴുവനായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് നമുക്കിതുപോലെ കവർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ കണ്ണടയൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ബോക്സൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ അതിനകത്ത് ഇതുപോലെയുള്ള ഒരു ടവലൊക്കെ കിട്ടും. അപ്പോൾ ഈ ടവല് നമുക്ക് ഈ ടവല് കൊണ്ടുള്ള ഒരു യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടവലിന് ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സാനിറ്റൈസർ ഉണ്ടല്ലോ, സാനിറ്റൈസർ നമ്മളിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി നന്നായി തന്നെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ടവൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫോണൊക്കെ നമ്മൾ കുറേ നാൾ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഒരു അഴുക്കും അതേപോലെ അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എത്ര തുടച്ചാലും അത്ര നല്ല ക്ലാരിറ്റി ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുപോലെ ക്യാമറയൊക്കെ ഉണ്ടല്ലോ, ബാക്ക് ക്യാമറയൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഒക്കെ നന്നായി ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോണ് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ തുണി യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കണ്ണടയൊക്കെ കണ്ണട ബോക്സിനകത്തുള്ള ഒരു ടവല് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ടവലിൽ നമ്മൾ നമ്മുടെ കണ്ണടയൊക്കെ ഉണ്ടല്ലോ, കണ്ണട നമ്മൾ തുടയ്ക്കുന്ന സമയത്താണെങ്കിലും നല്ല പോലെ കറക്റ്റായിട്ട് നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് നമ്മുടെ കണ്ണട ഈ ഇതുപോലെ സാനിറ്റൈസർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ.
ഈ ഒരു രീതിയിൽ നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണടണ്ടല്ലോ അത് നന്നായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കൈയൊക്കെ തട്ടിയിട്ടും ഒക്കെ നമുക്ക് അതിലെ ഒരു ഇതായിട്ട് നമുക്ക് വിഷൻ നമുക്ക് അത്ര ക്ലിയറായി കാണില്ല. അപ്പം നമ്മൾ ദിവസം നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ണട യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ നമ്മൾ സാധാരണ തുടയ്ക്കുന്നതിനേക്കാളും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ്, നമ്മളിതുപോലെ ഈ ഒരു ബോക്സൊക്കെ ഉണ്ടല്ലോ, ഈ ബോക്സൊക്കെ ഇതുപോലെ നമ്മുടെ അടുത്ത് കണ്ണട ബോക്സ് നിറയെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു വീട്ടിലെ രണ്ടും മൂന്നും പേരൊക്കെ കണ്ണട യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബോക്സിനകത്ത് നമ്മളിതുപോലെ ചാർജർ ഉണ്ടല്ലോ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജർ പിന്നും അതേപോലെ അതിൻ്റെ വയറുണ്ടല്ലോ അതും ഇതിനകത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർജർ കേടുകൂടാതെ തന്നെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ബാഗിനകത്ത് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ അങ്ങനെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വയർ ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഇത് രണ്ടും ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബാഗിനകത്ത് നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒത്തിരി നിറയെ വെളുത്തുള്ളി തൊലി കളയാനുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ തോലി പെട്ടെന്ന് കളയാനായിട്ട് നമുക്ക് നമ്മുടെ കുപ്പിയുടെ അടപ്പ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പറയാം. നമ്മളിപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ട് നമ്മൾ അച്ചാറിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ വല്ല ചിക്കനോ ബിരിയാണിയോ ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യം കുറേ വരും. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ കുറേയൊക്കെ വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഇടികല്ല് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഞെട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് കുത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അല്ലി വിടർത്തി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായി അല്ലി വിടർത്തി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇവിടെ ഒരു 4 കുടം വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ നമ്മളിതുപോലൊക്കെ ഒന്ന് ഫുള്ളായി നമ്മളിതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ആക്കിയെടുത്തതിന് ശേഷം നമ്മളിതുപോലെ നമ്മൾ ഇപ്പോൾ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പിയുണ്ടല്ലോ അതിൻ്റെ ആ ഒരു അടപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വെളുത്തുള്ളിയുടെ തോല് കളയുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമുക്കപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഇതും ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ഒരു തോല് ഉലിക്കുന്നത് കത്തിയൊന്നും തന്നെ നമുക്ക് വേണ്ട. ഈ ഒരു അടപ്പ് മാത്രം മതി കേട്ടോ. ഈ അടപ്പിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ തോലുണ്ടല്ലോ അതിൻ്റെ ആ തോല് നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ആകുമ്പോൾ മക്കളോടൊക്കെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ പെട്ടെന്ന് ചെയ്യും. അതേപോലെ നമ്മൾ കുറേ വെളുത്തുള്ളിയൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഇതുപോലൊക്കെ നേരാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി ഒന്നോ രണ്ടെണ്ണൊക്കെ തന്നെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ മക്കളോടൊക്കെ ഇതുപോലെ കുപ്പിയുടെ അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പേര് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരാക്കുന്ന സമയത്തൊക്കെ കത്തിയില്ലാതെ ഈ ഒരു കുപ്പിയുടെ അടപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ തോല് കളയാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടും അതേപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും നമുക്ക് വളരെ സിമ്പിളായി തന്നെ നമുക്കിതിൻ്റെ തോല് വെളുത്തുള്ളിയുടെ തോല് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.